ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതിന് ഒരുപാട് സന്തോഷം. ഇന്ന് നിങ്ങൾക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ലൊരു ചിക്കൻ നഗറ്റ്സിൻ്റെ വീഡിയോ ആണ്. ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ആദ്യം തന്നെ എഴുതി കാണിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബോൺലെസ് ചിക്കനാണ്. ഞാനിവിടെ ഒരു ചിക്കൻ്റെ ഒരു ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്ത് റെഡിയാക്കിയെടുത്തതാണ്. ഇതൊരു 500 ഗ്രാം ഉണ്ടാവും. പിന്നെ മുട്ട വേണം, ലെമൺ ജ്യൂസ് വേണം, പെപ്പർ, സോയാ സോസ്, ചില്ലി പൗഡർ. ചില്ലി പൗഡർ നമുക്ക് ചില്ലി ഫ്ലേക്സ് ആണെങ്കിലും മതി. പിന്നെ ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചതാണ്. ബ്രെഡ് ക്രംസ് അത് നമുക്ക് ചിക്കൻ്റെ കൂടെ ചേർക്കാനും വേണം, കോട്ട് ചെയ്യാനും വേണം. പിന്നെ സൺഫ്ലവർ ഓയിലാണ് നമ്മളിതിനായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കണം. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പേസ്റ്റ് ചേർത്താലും മതി കേട്ടോ. ചില്ലി പൗഡർ, ഞാൻ ചില്ലി പൗഡർ കോട്ടിങ്ങിനും കൂടെ എടുക്കുന്നുണ്ട്, മുഴുവനായിട്ട് ഇവിടെ ചേർക്കുന്നില്ല. പിന്നെ പെപ്പർ അതും കൂടെ ചേർത്ത് സോയാ സോസ് ഒഴിച്ച് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് ആ ബ്രെഡിൻ്റെ പീസ് മുറിച്ച് ഇട്ട് കൊടുത്താലും മതി. എൻ്റെ കയ്യിൽ ക്രംസ് ഓൾറെഡി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതും കൂടെ ചേർത്തു. മിക്സിയുടെ ഒന്നുകൂടെ കറക്കി എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് അതിൻ്റെ മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായിട്ട് എന്നാലേ നമുക്കിത് ബോളാക്കുമ്പോൾ അതിൻ്റെ മിക്സിയിൽ നമ്മൾ അടിച്ചെടുത്തതാണെങ്കിലും ഉപ്പും എല്ലാ കാര്യങ്ങളും യോജിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കിയെടുക്കണം. കൈകൊണ്ട് നമ്മൾ ബോളൊക്കെ ഒന്ന് ആക്കി ഒന്ന് ഉരുട്ടി നോക്കുമ്പോൾ ശരിക്കും അങ്ങനെ കിട്ടണം. എന്നാൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ഒരു ബോർഡിലേക്കോ കൗണ്ടർ ടോപ്പിലോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തി എല്ലാ സൈഡും ഒരേ കനത്തിലായിരിക്കണം നമ്മൾ പരത്തുമ്പോൾ. അങ്ങനെ നന്നായിട്ട് പരത്തി നാല് സൈഡും ലെവൽ ചെയ്ത് റെഡിയാക്കണം. അതിനുശേഷം നമുക്ക് സൈഡിലൊക്കെ കനം കുറവുള്ള ഭാഗം ഉണ്ടാകും, അതുകൊണ്ട് നമ്മൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് ഈ കട്ട് ചെയ്ത പീസ് നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതും കൂടെ പരത്തി കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് പിന്നെ സ്ക്വയർ പീസായിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്ത് എല്ലാം പീസായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഇതെടുത്തിട്ട് ഇതുപോലെയൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ശരിക്കും നമുക്ക് ആ സ്ക്വയർ ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കണം. എല്ലാം കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കണം. ഇപ്പം ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനായിട്ടൊരു കോട്ടിങ് വേണം. അതിന് മുട്ട, അതിനകത്തേക്ക് പാല് കൂടെ ചേർത്ത് ഉപ്പ് ചേർക്കണം. ഈ സമയം വേണമെങ്കിൽ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർക്കാം. ഞാൻ പെപ്പർ പൗഡർ ഞാൻ ചേർത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടെ ചേർക്കാം. അതും കൂടെ ചേർത്ത് അത് റെഡിയാക്കി വെച്ചിട്ട് ബ്രെഡ് ക്രംസ് എടുക്കണം. ബ്രെഡ് ക്രംസിൻ്റെ കൂടെ ഞാൻ ഒത്തിരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഞാൻ പിന്നെ കോട്ടിങ്ങിന് ഒരിച്ചിരി എരിവ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. അതും റെഡിയാക്കി മാറ്റി വെക്കണം. എന്നിട്ട് നമുക്കിനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഷേപ്പ് ചെയ്ത് വെച്ച നമ്മുടെ ചിക്കൻ നഗറ്റ്സിൻ്റെ പീസ് എടുത്തിട്ട് ആദ്യം എഗ്ഗിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക. രണ്ട് സൈഡും നന്നായിട്ട് അതിനകത്ത് മുങ്ങി നമുക്കെന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യണം. ഇതുപോലെ എല്ലാ പീസും നമുക്ക് റെഡിയാക്കിയെടുക്കണം. എഗ്ഗിലും ിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് മാറ്റി വെക്കണം.
സൈസും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നമുക്കിത് ഇപ്പം ഉപയോഗിക്കണമെന്നില്ല കേട്ടോ. നമുക്ക് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി നമുക്കിത് രണ്ട് മൂന്ന് പാക്കറ്റൊക്കെ ആക്കി ഫ്രീസറിൽ വയ്ക്കാം. നമുക്ക് ദിവസങ്ങളോളം ഇരിക്കും. ഞാൻ എങ്ങനെ എന്ന് ചോദിച്ചാൽ, എനിക്ക് ചിലപ്പോൾ ഇതിൻ്റെ ഓർഡർ വരുമ്പോൾ ഇതുപോലെ കണ്ടെയ്നറിലാക്കിയിട്ട് അവർക്ക് ആവശ്യത്തിന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കസ്റ്റമേഴ്സ് ചോദിക്കുന്നത് ഇതുപോലെയാണെങ്കിൽ അവർക്ക് ഇതുപോലെ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് റെഡിയാക്കി കണ്ടെയ്നറിലാക്കിയിട്ട് കൊടുക്കും. ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് നമ്മൾ ഓരോ പാർട്ടിക്കോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ നമുക്കെടുത്ത് ഉപയോഗിക്കാൻ എളുപ്പമാണ്. എയർ ടൈറ്റ് കണ്ടെയ്നറിൽ പ്ലാസ്റ്റിക് ബാഗിലൊക്കെ നമുക്ക് കവർ ചെയ്ത് ഫ്രീസറിൽ വെക്കണേ, ഫ്രിഡ്ജിലല്ല. ഇനി ഞാൻ അതിൽ നിന്ന് കുറച്ച് പീസ് എടുത്ത് മാറ്റി വെച്ചത് സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് അത് ഇട്ട് കൊടുത്ത്, അതായത് നമ്മൾ രണ്ട് സൈഡും തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ റെഡിയാക്കി എടുക്കണം. പൊട്ടിയൊന്നും പോകില്ല, നമ്മൾ നല്ല തിക്കായിട്ടുള്ള പീസായതുകൊണ്ട് തന്നെ രണ്ട് സൈഡും നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന്, അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം കിടന്നിട്ടുണ്ടെങ്കിൽ ആ സൈഡ് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇടുന്ന പാടെ തന്നെ നമുക്ക് ഒരിച്ചിരി കഴിയുമ്പോൾ തന്നെ അതെടുത്ത് മറിച്ചിട്ട് കൊടുക്കണേ, കാരണം ബ്രെഡ് ക്രംസ് ഉള്ളതുകൊണ്ട്. ഇപ്പം നമ്മുടെ നഗറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം ഞാൻ അതിൽ നിന്ന് ഓയിലിൽ നിന്ന് കോരി മാറ്റിയാണ്. നമുക്ക് മയണൈസും സോസും ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. കുട്ടികളുടെ പാർട്ടിക്കും ഡിന്നർ പാർട്ടിക്കും ഒക്കെ നമുക്കിത് നിങ്ങളിത് ചെയ്തു നോക്കണം. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു. Please like, share and subscribe Shaji's Kitchen Malabar.